പതിറ്റാണ്ടുകളോളം ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ച ശ്രീ രമേശനെ നമ്മോടൊപ്പം ചേരുന്നു. കെ എസ് യു നേതാവ് നിലയിൽ ഉമ്മൻചാണ്ടി നിങ്ങൾക്കൊരു ആവേശം വന്നു കിട്ടുന്നത് എങ്ങനെയാണ്? ആ കെ എസ് യു നേതാവ് ഉമ്മൻചാണ്ടി അങ്ങനെ കെ എസ് യു കാലത്ത് ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഓണത്തിന് ഒരു പറ നെല്ല് എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. അന്ന് എം എൻ ഗോവിന്ദൻ നായർ കൃഷിമന്ത്രിയായിരുന്നു. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ പദ്ധതിയിലൂടെയാണ്. ആ പദ്ധതിയിൽ പങ്കാളിയായിക്കൊണ്ടാണ് ആദ്യമായി ഞങ്ങളുടെ സ്കൂളിൽ ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിൽ ഞങ്ങൾ ഈ ഉയർന്നത്തിൽ ഒരു പറഞ്ഞ നെല്ലെന്ന പദ്ധതി ആരംഭിക്കുന്നത്. അതിലൂടെയാണ് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം ഞാൻ വന്നത്. അപ്പോൾ അതിനുശേഷമുള്ള ജീവിതത്തിൽ നിരവധി തവണ ഉമ്മൻചാണ്ടിയുമായി അടുത്ത് പ്രവർത്തിക്കാൻ അവസരം എനിക്ക്. ഞാൻ കോട്ടയത്ത് പാർലമെൻറ്റ് 4 തവണ പാർലമെന്റിൽ മത്സരിച്ചു, 3 തവണ ജയിച്ചു, 1 തവണ മാവേലിക്കരയെ പിന്നീട് മത്സരിച്ചു. എൻ്റെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെല്ലാം അതിൻ്റെ മുഖ്യശില്പിയായി പ്രവർത്തിക്കുക വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് ഞാൻ കെ പി സി പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം തുടർന്നിരുന്നു. ബസ്സിൽ യാത്ര ചെയ്ത് കയ്യിൽ ഒരു പോലും ഇല്ലാതെ വന്ന് കാണുന്ന ആള് പൈസ ഈ എം എൽ എ ഹോസ്റ്റൽ വന്ന് കിടന്ന് അവിടെ കിടക്കാൻ പോലും സ്ഥലമില്ലാതെ അങ്ങനെയൊക്കെ കേട്ടു. അതെ അതെ, പണ്ടൊക്കെ എം എൽ എമാരെന്ന് പറഞ്ഞാൽ അവരെല്ലാം ജനങ്ങൾക്ക് അപ്രാപ്യമായൊരു കാലമുണ്ട്. ഉമ്മൻചാണ്ടിയൊക്കെ എം എൽ എ ആയ കാലത്താണ് പിന്നെ ആ സ്വഭാവം മാറി എം എൽ എ ഹോസ്റ്റലിൽ എല്ലാവർക്കും പോകാം. ഞങ്ങളൊക്കെ പിന്നെ ആ മാതൃക പിന്തുടർന്നത് ഇവിടെയൊക്കെ റൂമിൽ എല്ലാവർക്കും താമസിക്കാവുന്ന ഒരവസ്ഥ. എം എൽ എ ഞങ്ങൾക്ക് വരുമ്പോൾ എം എൽ എ കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ അതെല്ലാം അദ്ദേഹം തുടങ്ങി വെച്ച ഒരു ജനകീയതയുടെ ഭാഗമായിരുന്നു. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാതൃകയായിരുന്നു. ആർക്കും കത്ത് കൊടുക്കും, ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആരെങ്കിലും ചെന്നാൽ കത്ത് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് അദ്ദേഹത്തെ കളിയാക്കി പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആര് വന്നാലും അവർക്ക് ആശ്വാസം നൽകാൻ, അവർക്കൊരു കത്ത് നൽകാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എപ്പോഴും ബദ്ധസ്ഥനായ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ഇന്നും പുതുപ്പള്ളിയാണ് കേരളം വിട്ട് അദ്ദേഹം ഒരു പാർലമെന്റ് ഇലക്ഷനിൽ പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത പോലും നോക്കിയില്ല. അതൊക്കെ എങ്ങനെ കാണുന്നു? അത് അദ്ദേഹം കേരളമായിരുന്നു അദ്ദേഹത്തിന്റെ കളരി, അദ്ദേഹത്തിന്റെ തട്ടകം. അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ട് പാർലമെന്റിലൊക്കെ നിൽക്കാൻ, പക്ഷെ ഒരിക്കലും പോയിട്ടില്ല. കേരളത്തിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മണ്ണിന്റെ മണമുള്ള നേതാവായി ശ്രീ ഉമ്മൻചാണ്ടിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ജനങ്ങളോടൊക്കെ അടുത്ത ബന്ധം, അതായത് ജനങ്ങളെ എന്തും എപ്പോഴും നേരിട്ട് പോയി കാണാൻ കഴിയുന്ന നേതാവായിരുന്നു. അങ്ങനെ നേതാക്കൾ വളരെ വിരളമല്ലേ? 24 മണിക്കൂറും ജനങ്ങളെ കാണാൻ കഴിയുന്ന നേതാവ് ശ്രീ കെ കരുണാകരനും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ വരെ എല്ലാവർക്കും പോകാൻ വരും. ഏറ്റവും കൂടുതൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തത്, ഏറ്റവും കൂടുതൽ വിവാഹത്തിൽ പങ്കെടുത്ത വ്യക്തി അദ്ദേഹമാണെന്നാണ് എന്റെ വിശ്വാസം. എം എൽ എമാരും എം പിമാരും വിവാഹത്തിനും മരണ ചടങ്ങുകൾക്കും പോകാൻ തുടങ്ങിയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ്. ഇന്നിപ്പോ അതൊരു എല്ലാവരും പോകുന്ന ഒരു കാര്യമാണ്. നിയമസഭയിലും ദീർഘനാൾ അങ്ങേക്ക് ഒപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു, അവിടുത്തെ ഒരു ഇടപെടലുകൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷം. അദ്ദേഹം ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തി, വ്യക്തിപരമായി കുറ്റപ്പെടുത്തി സംസാരിക്കും. ഡി കെ ശിവകുമാർ, കർണാടക പി സി സി അധ്യക്ഷൻ, മാധ്യമങ്ങളെ കാണും.